യാത്ര ലഹരിയാണ്. എനിക്കറിയാം ഭൂരിഭാഗം മലയാളികൾക്കും യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു യാത്ര ലഹരി ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട്. അതിലൊരു മലയാളിയാണ് ഞാനും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് യാത്ര ചെയ്യാനും ഫുഡ് കഴിക്കാനുമാണ്. അതന്നെ എനിക്കറിയാം എല്ലാ ഭൂരിഭാഗം മലയാളികൾക്കും അതന്നെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവും. നമ്മളങ്ങനെ ആ അസർബൈജാന് ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ നേരെ അസർബൈജാനിൽ നിന്ന് നമ്മൾ ഗോബുസ്ഥാനും ഹൈദർലി മ്യൂസിയം എല്ലാം കണ്ട് മഡ് വോൾക്കാനെ കണ്ട് സിറ്റി ടൂറിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അവിടെ കാണുന്നൊരു പാർക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം പാഷവറിനടുത്തൊരു ഫേമസ് വ്യൂ പോയിൻ്റാണ്. പിന്നെ നേരെ ഒരു പാർക്കിലേക്ക് നടന്നു പോകുന്നു. നല്ല രസകരമായിട്ട് അവർ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസകരമായിട്ട് അവർ ഈ പാർക്കുകൾക്ക് നല്ല വൃത്തി വൃത്തി ഒരു ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അവിടുത്തെ മിനി വെനീസ് എന്നുള്ള ഒരു ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈക്ക് പോലത്തെ ഒരു സംഭവമാണ്. അതൊരു 30 ദിർഹസ്ഥാനം ചാർജ് ചെയ്യുന്ന മിനി വെനീസ് ചാർജ് ചെയ്യുന്ന ചെറിയൊരു ബോട്ട് റൈഡാണ്. വെനീസിലെ മെയിൻ സ്പെഷ്യാലിറ്റി ഒരു ബോട്ട്, ഒരു ചെറിയ ലൈക്കും ബോട്ട് റൈഡും ഒക്കെ ഉണ്ടോ. അതിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്. ഇതൊരു ചെറിയ ഒരു റെസ്റ്റോറൻറ്റുകളുടെ നടുവിലാക്കിയിട്ട് ഒരു ചെറിയ ലൈക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ നടുക്കുള്ള ബോട്ട് സർവീസ്, അപ്പോൾ ബോട്ട് ഇങ്ങനെ കുറേ കമാനങ്ങളുടെ ഉള്ളിലൂടെ പോകും. അവർ ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ പോയിൻ്റാണ് ഈ സാധനം മിനി വെനീസ് പറഞ്ഞിട്ട്. എല്ലാവരും പോകുന്ന ഒരു കോമൺ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമാണ്. നല്ല അടിപൊളി ആളുകളാണ് ഈ അവരൊക്കെ. നമുക്ക് ഭാഷ അറിയുന്നില്ല എന്നെങ്കിലും ആംഗ്യ ഭാഷയിലൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസകരമായ ഒരു ട്രിപ്പായിരുന്നു ആ മിനി വെനീസ്. അത് കഴിഞ്ഞ് ഞാനും റഫീഖും നല്ലപോലെ എൻജോയ് ചെയ്തു. ഒരു ബോട്ട് റൈഡൊന്നും വലിയ സംഭവം എന്നല്ലെങ്കിലും ആ സംഭവം രസമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന അവിടുത്തെ കോർണിഷാണ്. കോർണിഷ് നമ്മളെ നാട്ടിൽ ഇവിടെ അബുദാബിയിലൊക്കെ പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതേപോലെ തന്നെ സെയിം നല്ല വൃത്തിയുള്ള ഒരു കോർണിഷ്. ഷിപ്പൊക്കെ ഉണ്ടല്ലേ, അങ്ങനെ ഒരു രസമാണ്. ആ ഒരു അടിപൊളി വ്യൂ ആണ് കോർണിഷിൻ്റെ വ്യൂ പോയിൻറ്റ്. ആ കോർണിഷിൻ്റെ വ്യൂ പോയിൻറ്റ് കണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നടക്കുകയാണ് ചെയ്യുന്നത്. കാര്യം സിറ്റിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് ഭയങ്കര ടഫാണ്. എല്ലാ സിറ്റിയിലെ പോലും അസർബൈജാൻ സിറ്റിൻ്റെ ഉള്ളിലും പാർക്കിംഗ് ഭയങ്കര ടഫാണ്. അത് കാരണം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഒരു ആ ഒരു കാണുന്ന മെയിൻ ഒരു സ്പോട്ടുണ്ട് അവരുടെ, ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ സ്പോട്ട്. അത് കണ്ട് നമ്മൾ നേരെ നിസാമി സ്ട്രീറ്റിലേക്കാണ്. നിസാമി സ്ട്രീറ്റ് കണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് മിനി വെനീസും കണ്ടിട്ട് നേരെ നിസാമി സ്ട്രീറ്റിലേക്ക് വീണ്ടും വരികയാണ്. ഇത് ഫുള്ളി കോഫി ഷോപ്പിൻ്റെ ഏരിയ ആണ് കേട്ടോ. അസർബൈജാനിലെ ഒരു ലൈഫുള്ള ഇവിടെയാണ്. എല്ലാവരും ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ കോഫി ഷോപ്പുകളെല്ലാം നമ്മൾ കണ്ടല്ലേ, ഏറ്റവും മനോഹരമായ റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളാണ്. ഇവരിവിടെ വന്നിരുന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നു. നമ്മളിപ്പോൾ മൊബൈലിലൊക്കെ കുടുങ്ങിപ്പോകുന്ന ഒരു തലമുറ എന്ന് പറയില്ല, അതിനൊക്കെ പകരമായിട്ട് ആളുകൾ വന്നിരുന്ന് സംസാരിച്ച് ചില്ലാവുന്ന ഒരു ലൈഫുള്ള സ്ഥലം. മിക്ക ആളുകളും ഇങ്ങനെ റെസ്റ്റോറൻറ്റുകൾ കോഫി ഷോപ്പുകളിലൊക്കെ വന്നിരുന്ന് മണിക്കൂറുകളോളം ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മലയാളികൾ മാത്രമാണ് ഭക്ഷണം കഴിക്കുക ഓടുക എന്നുള്ള ഒരു, ഇനിയിപ്പോൾ ഞാൻ മലയാളികളെ കുറ്റം പറഞ്ഞതല്ല, അങ്ങനെ അതിനെ തിരിതിരിക്കരുത്. നമ്മൾ എനിക്ക് അങ്ങനത്തെ സ്വഭാവമാണ്, ഭക്ഷണം കഴിക്കുക ഓടുക. പക്ഷെ അതിന് പകരം ഇവരവിടെ ഇരുന്ന് ഒരു അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കോഫി ഒടിച്ച് സംസാരിച്ച് മിക്ക റെസ്റ്റോറൻറ്റുകളും കോഫി റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും ഒക്കെ ഒരു ലൈഫുണ്ട് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ ഇരുന്ന് സംസാരിച്ച് സോറ പറഞ്ഞ് കോഫി കുടിച്ച് ഭക്ഷണം കഴിച്ച് ഒരു ഗ്യാതറിങ് സ്പേസാണ് മിക്കപ്പോഴും റെസ്റ്റോറൻറ്റുകൾ. ജസ്റ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല അവരവിടെ പോകുന്നത്, അവരുടെ ഒരു ലൈഫ്, അവരുടെ ഒരു എന്താ പറയുക, ഹാപ്പിനെസ് ഷെയർ ചെയ്യാനും കൂടിയിട്ടാണ്. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ നിസാമി സിറ്റി നമ്മൾ നേരെ പോയത് ഇവരുടെ ഓൾഡ് സിറ്റിയിലേക്കാണ്. ഇവർ ഓൾഡ് സിറ്റി എന്ന് പറഞ്ഞാൽ മലയാളം ഇത് തോന്നുന്നു ഓൾഡ് സിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. പാഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഇതിൻ്റെ ഗേറ്റാണ്, ഓൾഡ് സിറ്റിൻ്റെ ഗേറ്റാണ് കാണുന്നത്. പാഷ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗൈഡ് ഉള്ളതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്, ഗൈഡില്ലാത്തതുകൊണ്ടുള്ള ഗുണ ദോഷങ്ങളുണ്ട്. ഗൈഡ് ഉണ്ടെങ്കിൽ ഗുണവും ദോഷവും ഉണ്ട്. ഗൈഡ് ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കൃത്യമായി പറഞ്ഞുതരും. ഈ അസർബൈജാനിലെ യാത്രയിൽ ഞാൻ ആദ്യമായി യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പാഷനെ പോലത്തെ ഒരു ഗൈഡിനെ കിട്ടി ഞങ്ങളെ സംബന്ധിച്ചോളം ഭയങ്കര ഭാഗ്യമാണ്. എല്ലാ സ്ഥലവും പാഷ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ഓൾഡ് സിറ്റീൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മറ്റേ ഈ നമ്മളുടെ ഈ സോനിയേഴ്സൊക്കെ വന്ന ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ നടന്ന് കണ്ടു. അതിൻ്റെ ഒരു അധികം വണ്ടികളും അതിനുള്ളിൽ കയറ്റിയില്ല. എല്ലാവരും നടന്ന് കാണാനുള്ള ഒരുപാട് സ്പേസുകളാണ് ഈ അസർബൈജാൻ്റെ സോനിയേഴ്സ്, അവിടുത്തെ കാർപ്പറ്റുകൾ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇവർക്ക് തുർക്കിഷ് കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് അതെല്ലാം നമുക്ക് ഭാഷ കാണിച്ചു തരുന്നുണ്ട്. അതെല്ലാം നമ്മൾ കണ്ട് അങ്ങനെ യാത്ര ചെയ്യാനോട്ടോ.
ആ യാത്രയിൽ അങ്ങനെ ഇതെല്ലാം അങ്ങനെ സുവനീഴ്സൊക്കെ നമ്മൾ കണ്ടു, സുവനീഴ്സ് കടന്ന് മേടിച്ചു, റഫീഖ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊക്കെ വാങ്ങണം എന്നുള്ളത്, അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ ഓൾഡ് സിറ്റി മൊത്തം നടന്നു. കുറച്ചധികം ഒരു അരമണിക്കൂറോളം നടക്കാണ്ട് ഈ ഓൾഡ് സിറ്റി. ഓൾഡ് സിറ്റീൻ്റെ ബിൽഡിങ്ങുകളെല്ലാം എൻ്റെ ഒരു എനിക്ക് പാഷ പറഞ്ഞത് ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം സോവിയറ്റ് യൂണിയൻ്റെ ക്രിയേറ്റ് ചെയ്താണ്. പിന്നെ കുറേ കോഫി ഷോപ്പുകളുണ്ട്, ഇതെല്ലാം ഈ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ ഇവർ ആ ഓൾഡ് സിറ്റി ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഇങ്ങനെ നിലനിർത്തിയിരുന്നത്, ലെനിൻ്റെയും സ്റ്റാലിൻ്റെ ഒക്കെ പ്രതിമകളാണ്. ഇതെല്ലാം അവർ നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടോ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇത്രയധികം ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ഒരു രാജ്യം. എനിക്ക് അസർബൈജാനെ പോലെ പോയിട്ടില്ല, എൻ്റെ ആദ്യത്തെ യാത്രയാണ്. ഞാൻ സന്തോഷങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നിങ്ങൾ ഇന്ത്യയെ വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യണം, അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു അവരുടെ ഒരു സംസ്കാരം അവരുടെ ഒരു ഇതും സംഭവം ഒക്കെ മനസ്സിലാവുള്ളൂ. അവർ നമ്മളെ, ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുള്ള ഒരാളാണ്, നമുക്കറിയാം ഓൾ നമ്മളെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് വൃത്തിയില്ലായ്മയാണ്. അത് നമുക്ക് നമ്മൾ സൂക്ഷിച്ച് വൃത്തിയാകാൻ നമ്മുടെ രാജ്യത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നമാണ്. അത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതൊരു ഒരു ഇവിടുത്തെ വൃത്തി നമ്മൾ എടുത്തു പറയണം. ഓ ഇവൻ ഒരു വരെ ഒരു കാണുന്ന ഒരു തൊടുവിൽ വരെ അവർ ഒരു പ്ലാസ്റ്റിക് പോലും വെറുതെ അവരുടെ ഒരു ഒരു തോട്ടത്തിലൊരു പ്ലാസ്റ്റിക് കുപ്പികളും കാണാൻ കഴിയില്ല. അത്രത്തോളം വൃത്തിയായിട്ട് ഇവർ ഈ സ്ഥലങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓഡിസിൽ കുറേ നടന്നു, ആ ഓഡിസിൽ മൊത്തം കണ്ടു. അതിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ബിൽഡിങ്ങാണ്, പഴയ ബിൽഡിങ്ങുകളും അതിൻ്റെ സ്ട്രക്ചറുകളും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തൊരു കൊണ്ടെടുക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് കുറച്ചധികം നേരം, അരമണിക്കൂറോളം നടന്നു അതിൻ്റെ കൂടെ. കുറേ നേരം നടന്ന് നമ്മൾ അതെല്ലാം കണ്ടു. പാഷ ഓരോ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഡീറ്റെയിലായി പറഞ്ഞ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ വീണ്ടും നമ്മൾ അവൾ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മളെ കാർ പാർക്കിംഗ് ലോട്ടിലേക്ക് വന്നു. ഇവിടെ കാർ പാർക്കിങ്ങിന് ഫീ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരെ കാർ പാർക്ക് ചെയ്തു. നമ്മൾ അവിടുന്ന് കാർ പാർക്കിൻ്റെ അവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ വീണ്ടും ഹൈലാൻഡ് പാർക്കിലേക്ക് പോവുകയാണ്. അസർബൈജാനിലെ ഏറ്റവും ഉയരം കൂടിയ പാർക്കാണ് ഹൈലാൻഡ് പാർക്ക്. ആ ഹൈലാൻഡ് പാർക്കിൻ്റെ മുകളിൽ പോയി നിന്നാൽ നമുക്ക് എല്ലോ ഈ സിറ്റി മൊത്തം ഫുൾ വ്യൂ കാണാൻ പറ്റും. ഈ ബിൽഡിങ്ങില്ലേ, ഈ ബിൽഡിങ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്ങാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈലാൻഡ് പാർക്കിൻ്റെ മുകളിൽ പോലെ ആ ബിൽഡിങ് കാണാൻ കഴിയും. ഈ മൊത്തം സ്റ്റേഴ്സ് നടന്നുകൊണ്ടുള്ളിൽ കയറാൻ, ആ മൊത്തം നമ്മൾ നടന്ന് കയറി. നല്ല പണിയുണ്ടായിരുന്നു, ചില്ലറ പണിയല്ല. നമ്മൾ ഈ തടിയും വെച്ചിട്ടേ ഈ സ്റ്റേഴ്സ് മൊത്തം പതുക്കെ 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 കയറി കിട്ടും. പക്ഷേ അതിൻ്റെ മുകളിലുള്ള വ്യൂസ് ഭയങ്കരമായിരുന്നു. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം പറയാം. ഞങ്ങൾ അവിടെ ഇട്ടിരുന്നത് 3-4 മീൻസ് ട്രൗസർ ആയിരുന്നു. അപ്പോൾ ഈ ആളുകളെ ഞങ്ങളെ ഫുള്ള് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ആരും ട്രൗസറൊന്നും കാണുന്നില്ല. അവർക്കൊരു അത്ഭുതമായിരുന്നു. ഞങ്ങൾ അവിടെ ആരും ട്രൗസറൊന്നും ആരും കാണുന്നില്ല. ഞാനും റഫീഖും ട്രൗസറാണ് നടന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു തണുപ്പിൻ്റെ ഒരു രാജ്യമായതുകൊണ്ട് എല്ലാവരും ഈ പാൻ്റ് ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടാൻ നടക്കുന്നത്. നമ്മൾ ഇത് അറിയില്ലല്ലോ. നമ്മളപ്പം അവിടെ കുറേ ആളുകൾ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതൊക്കെ നമ്മളൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മളപ്പോൾ അവരൊന്ന് ഫോട്ടോ എടുത്തു, അവരപ്പം നമ്മളൊന്ന് ഫോട്ടോ എടുത്തു. അവനങ്ങനെ നമ്മളെ എന്താണ് എവിടുന്നൊക്കെ ചോദിച്ചു. നല്ല രസമാണ്. ഈ ഹൈലാൻഡ് പാർക്കിൻ്റെ മുകളിൽ നമ്മൾ കയറി നിന്നാണല്ലോ ഓൾ അസർബൈജാൻ ബക്കു സിറ്റി കംപ്ലീറ്റ് കാണാൻ കഴിയും. ഇതിന് ഒരു ഒരു റൗണ്ടുകൾ ചുറ്റാൻ പറ്റും. ഞാനങ്ങനെ മൊത്തം ഒന്നിങ്ങനെ ചുറ്റി ക്യാമറ കൊണ്ട് പോയിണ്ടോ. അവിടെ നമ്മൾ നേരത്തെ പോലെ കോർണിഷ്, അതാണെന്ന് ഓപ്പറയാണ് ഇവരുടെ, അസർബൈജാൻ്റെ ഓപ്പറയാണെന്ന് തോന്നുന്നുണ്ട്, അതാണ് എൻ്റെ സംശയം. പിന്നെ അവിടെ ഒരു വാഗൺ, മറ്റേ നമ്മളെ യന്ത്രൂഞ്ഞാലില്ലേ, അതിന് വാഗൺ വീൽ എന്നാണ് പറയാമെന്ന് തോന്നുന്നത്, ഇംഗ്ലീഷ് റോങ് ആണ്, ക്ഷമിക്കണം. അങ്ങനത്തെ കുറേ കാഴ്ചകൾ അവിടുത്തെ കോർണിഷ് കണ്ടില്ലേ. നമ്മൾ നേരത്തെ കണ്ട എല്ലാ കാർപ്പറ്റ് മ്യൂസിയം അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് കാണാൻ കഴിയും. ഇതൊരു റെസ്റ്റോറൻ്റാണ്, ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഈ കാണുന്നൊരു വലിയ കോഫി ഷോപ്പാണ്, കോഫി ഷോപ്പ് കം റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ ഈ കംപ്ലീറ്റ് വ്യൂ, ഈ ഇതിൻ്റെ മുകളിൽ കയറുന്ന ഈ അസർബൈജാൻ സിറ്റിയുടെ കംപ്ലീറ്റ് വ്യൂ കാണാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അസർബൈജാൻ സിറ്റി പോകുന്ന എല്ലാവരും മസ്റ്റായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഹൈലാൻഡ് പാർക്ക് കേട്ടോ. ഈവൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ ഞാൻ 3-4 രാജ്യങ്ങളിൽ പോയി എക്സ്പീരിയൻസ് ഉണ്ട്. അസർബൈജാൻ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. കുറേ ഇപ്പോൾ ഈവൻ സിറ്റി ബക്കു സിറ്റി തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിയും. പിന്നെ ഫുഡൊക്കെ വളരെ ചീപ്പാണ്, വളരെ ചീപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ എക്സ്പെൻസീവും കാര്യങ്ങളൊന്നുമല്ല. യാത്ര തലക്ക് പിടിച്ച ആളുകളുണ്ട് വെച്ചെങ്കിൽ ചെറിയ പൈസക്ക് പോകാവുന്ന ഒരു അടിപൊളി സ്ഥലമാണ് അസർബൈജാൻ. അവിടെ ഒരുപാട് പോകാനുണ്ട്. അവിടെ വേറെ എന്തൊക്കെയോ പാർക്കും വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സമയപരിമിതി കാരണം അവിടെ ഒന്നും പോയില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ഇട്ടിട്ട് നമ്മൾ
അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അടുത്ത സ്ഥലം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്ലൈറ്റ് സമയമുണ്ട്, ഇതുവരെ ഞങ്ങൾ ഫ്ലൈറ്റ് നേരെ പോകാം. ഞങ്ങൾ ഓൾറെഡി റൂമൊക്കെ വെക്കേറ്റ് ചെയ്താണ് ലാസ്റ്റ് ദിവസം എൻ്റെ കൂടെ കറങ്ങാൻ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. നമ്മളങ്ങനെ ഈ ഡെസ്റ്റിനേഷൻ നടക്കാം. ഈ കണ്ട അവിടെ ഫേമസ് രണ്ട് ബിൽഡിങ്ങുകൾ ഉണ്ടല്ലേ, ഇത് അവിടുത്തെ ഈ നിങ്ങൾ എല്ലാ അസർബൈജാൻ പിക്ചേഴ്സ് കാണിച്ചത് കാണും. ഈ രണ്ട് ബിൽഡിങ്ങുകൾ വളരെ ഫേമസ് ആണ് ഇവിടുത്തെ. ഈ രണ്ട് ബിൽഡിങ്ങുകളാണ് നിങ്ങളെല്ലാം അസർബൈജാൻ ബക്കു എന്ന സിറ്റിന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത രണ്ട് ബിൽഡിങ്ങുകളാണ്. മാർക്കറ്റിലേക്ക് കണ്ടോ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയൊരു മാർക്കറ്റിലേക്കാണ്. നമ്മളെല്ലാ യാത്രയിലും നമ്മളെപ്പോഴും മാർക്കറ്റുകൾ കാണണം. മാർക്കറ്റുകൾ കണ്ടാൽ അവിടെ ഉണ്ടാകുന്ന ഫുഡ്, ഇവിടെ ഈ ഫിഷ് ഉണ്ടല്ലേ, ഇവിടെ മാത്രം ഉണ്ടാകുന്ന ഫിഷാണോ, ഇവിടെ കാസ്പിയൻ സീ ഉണ്ട്, അവിടെ സ്പെഷ്യൽ ആ കാണുന്ന ആ ഈ ഫിഷ് ഇവിടെ മാത്രം ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ ഫിഷാണ്. സാൽമണും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈ കാസ്പിയൻ സീയിൽ കിട്ടുന്നൊരു സ്പെഷ്യൽ ഫിഷാണ് ഈ കൊമ്പുള്ള ടൈപ്പ് ഫിഷ്. അത് നമ്മളവിടെ സ്പെഷ്യലാണെന്ന് പാഷ പറയുന്നുണ്ട്. അത് പിന്നെ മാർക്കറ്റ് ഫുഡ്, ഈ ഫുഡ് സാധനങ്ങൾക്ക് ഭയങ്കര ലോ എക്സ്പെൻസ് ആണ് കേട്ടോ. ഈ ഫ്രൂട്ട്സൊക്കെ നല്ല അടിപൊളി ഫ്രൂട്ട്സൊക്കെ ഉണ്ടോ, ഫ്രഷ് സ്ട്രോബെറി ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി സ്ട്രോബെറി. ഈ ഫുഡുണ്ടല്ലോ മോനെ, നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെജിറ്റബിൾസ് നല്ല ഫ്രഷാണ്, അത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ഫ്രഷ് വെജിറ്റബിൾസ്. അത് ഇവിടുന്നൊക്കെ ഇവിടുത്തെ യു എ ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി സാധനമായിരിക്കും തോന്നുന്നു. വെജിറ്റബിൾസിൻ്റെ സ്ട്രോബെറി ഒക്കെ ശരിക്കും ആ സ്ട്രോബെറിയുടെ ഒരു സ്മെല്ലുണ്ട് മക്കളെ, ഒരു പൊള്ളി സ്മെല്ലാണ്. അത് കഴിക്കുമ്പോഴുള്ള ആ സ്മെല്ലും ടേസ്റ്റും എല്ലാ ഫ്രൂട്ട്സും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് നമ്മളെ പാഷനാണ് കേട്ടോ. പാഷൻ്റെ ഒപ്പുള്ള യാത്രകളും തമാശകളും കളിയും ചിരിയും എല്ലാം നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു അവന് ഗൈഡിൻ്റെ ചാർജൊക്കെ ഉണ്ടെങ്കിലും അതൊരു പ്രത്യേക വൈബായിരുന്നു, നമ്മൾ ഫ്രണ്ട്സ് ആവുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ അസർബൈജാനിൽ പോകുന്ന രണ്ടോ മൂന്നോ ആൾ പോയിട്ട് ഒരു പാഷനെ പോലത്തെ ഒരാളെ വിളിച്ചാൽ അവൻ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടെത്തിക്കും. അവനൊരു ചാർജ് ഈടാക്കുന്നെങ്കിലും നമ്മൾ ആ ഒരു വർത്താണ് ആ കാരണം. എല്ലാ കാഴ്ചകളും അവന് ഈവൻ സോവിയറ്റ് യൂണിയൻ അസർബൈജാൻ എല്ലാ ഹിസ്റ്ററി അറിയാം, എല്ലാ സാധനങ്ങളും അറിയാം, അവൻ സ്പെഷ്യൽ ഫുഡ് അറിയാം, ലൊക്കേഷൻസ് അറിയാം, എല്ലാം അറിയാം. അസർബൈജാനിലെ ഏറ്റവും നമുക്ക് മിസ്സാവുന്ന ഫുഡ് ഓർമ്മകളിലൊന്ന് സുലൈമാനി അത് ജാമും കാര്യങ്ങളും അത് കുടിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഒരു പാർക്കിൻ്റെ ഉള്ള റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോകുന്നു, വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് ആ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ബാക്കി റെസ്റ്റോറൻ്റ് എന്നാണ് പേര്. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി അവിടെ നമ്മൾ ചായ കുടിക്കാനുള്ള ശ്രമം നടത്തണം. നല്ലൊരു സുലൈമാനി കാര്യം, നമ്മൾക്കിപ്പോൾ ഇവിടെ ഫ്രഷ് മിൽക്ക് ചായ ഒന്നും കിട്ടില്ല, സുലൈമാനി ഇഷ്ടം പോലെയുണ്ട്. നമ്മളുടെ നമ്മൾ ഉണ്ടോ റെസ്റ്റോറൻറ്റുകളുടെയും കോഫി ഷോപ്പുകളുടെയും വൈബ് വേറെ ലെവലാണ്, ആ ഒരു ഫൺ ലെവൽ. അവിടെ പോയി നമ്മൾ അവരുടെ ആ സുലൈമാനിയും ജാമും നട്ട്സൊക്കെ കഴിച്ച് ആ എനിക്ക് എപ്പോഴും അത് കഴിക്കണം തോന്നുന്ന ഒരു ഫുഡ് ഓർമ്മ അവിടുത്തെ സുലൈമാനിയും സംഭവം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അസർബൈജാനിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് കഴിക്കണേ, മസ്റ്റ് എൻട്രി ചെയ്യണേ. അപ്പോൾ നമ്മളിങ്ങനെ എയർപോർട്ടിലേക്ക് ഇനി ഒരു 1 hour സമയമുണ്ട്, അതിങ്ങനെ ഇരുന്ന് നമ്മളതിങ്ങനെ നട്ട്സെല്ലാം കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം സംസാരിച്ച് നല്ലപോലെ എന്ത് കാര്യങ്ങളും സംസാരിക്കാനും എല്ലാം പറഞ്ഞു തരാനും ഈ പാഷനാണ്. ആ ജാം ഉണ്ടല്ലോ, ആ ജാം ഒരു പൊള്ളി സാധനമാണ്. ആ ജാം മസ്റ്റായിട്ട് നിങ്ങളവിടെ പോകുമ്പോൾ കഴിക്കണം. ആ സ്ട്രോബെറി ജാം, ആ സ്ട്രോബെറി ജാം മസ്റ്റ് ഡ്രൈ ആയിട്ട് തോന്നി പറയാൻ പറ്റും അവിടുത്തെ. ആ സ്ട്രോബെറി ജാമും ആ സുലൈമാനിയും, ഓഹോ മുഹബത്തിൻ്റെ സുലൈമാനി, അസർബൈജാൻ്റെ മുഹബത്ത് ആ സുലൈമാനിയിലും സ്ട്രോബെറി ജാമിലും നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും ഭാഷയും ഇങ്ങനെ സംസാരിച്ചു, കുറേ നേരം അങ്ങോട്ട് വർത്താനം പറഞ്ഞു, തമാശകളെല്ലാം പറഞ്ഞു. നമ്മൾ വീണ്ടും എയർപോർട്ടിലേക്ക് പോകണം കേട്ടോ. 3 days അസർബൈജാൻ യാത്ര അവസാനിക്കുകയാണ്. ആ യാത്രയിലെ ഏറ്റവും നല്ല മെമ്മറീസ് പ്രൊവൈഡ് ചെയ്ത ഭാഷയുണ്ട് എനിക്ക്, നല്ല തീർത്ഥാടനത്തെ കടപ്പാടുണ്ട്. അവനിപ്പോൾ ഗൈഡായി വന്നാണെങ്കിലും നമ്മൾ സുഹൃത്തായി മാറിയിട്ടുണ്ട്. അവന് നല്ല അടിപൊളിയായൊരു വൈബാണ് നമുക്ക് അതിനൊക്കെ ഫീൽ ചെയ്തത്. ഏറ്റവും മനോഹരമായ യാത്ര നമ്മളെ വീട്ടിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മളെ വീട്ടിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ എയർപോർട്ടിലോട് പാഷനോട് ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞ് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ആ ഒരു നല്ലൊരു ഓർമ്മയായിരുന്നു. പാഷ പോയി, ഞങ്ങൾ നേരെ എയർപോർട്ടിലെ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് ഞാനും റഫീഖും നടന്നു പോയി. നിങ്ങൾ ആരെങ്കിലും ഈ മിഡിൽ ഈസ്റ്റ് പ്രത്യേകിച്ച് ദുബായിലും അബുദാബിയിലൊക്കെ താമസിക്കുന്ന എല്ലാവർക്കും പോകാൻ പറ്റുന്ന ചെറിയ കോസ്റ്റിൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അസർബൈജാൻ. ആ ഒരു കാഴ്ച നമ്മളുടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ബുദ്ധി വികസിക്കുന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പുതിയ പുതിയ കാഴ്ചകൾ നമ്മളെ ആക്ച്വലി നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ
ഇൻസ്പയർ ചെയ്യും. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും നമുക്ക് അവിടുത്തെ കാഴ്ചകളും നമ്മൾ കാണുമ്പോൾ നമ്മളെന്തൊക്കെയോ നമ്മളെന്തോ നല്ല പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പുതിയ കാഴ്ചകൾ, പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, ഒക്കെ നല്ല ഒരു ഫീലാണ്. യാത്ര ഇഷ്ടപ്പെടുന്ന ആളെ സംബന്ധിച്ചോളം എല്ലാ പുതിയ കാഴ്ചകളും അവർക്ക് പുതിയ അനുഭവങ്ങളും ഒരു പുതിയ ഹാപ്പിനെസ് കിട്ടും എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ഞങ്ങൾ അസർബൈജാൻ യാത്ര അവസാനിക്കുകയാണ്. ഇനി ചെറിയ ചെറിയ ഹോട്ടലിൻ്റെ ഒക്കെ വീഡിയോസ് മാത്രം നിങ്ങൾക്ക് 43 അസർബൈജാനിലെ ഹോട്ടലിൻ്റെ ഒരു വീഡിയോ ഉണ്ടാകും. ബാക്കി എല്ലാ വീഡിയോസും സീരീസുണ്ട്. പിന്നെ അവിടുന്ന് ഒരു പുലാവിൻ്റെ വീഡിയോ മാത്രം ബാക്കി നിങ്ങളുടെ ആ വീഡിയോ ഇടാം. അങ്ങനെ അസർബൈജാൻ സീരീസ് അവസാനിക്കുകയാണ്.